ഈ വർഷത്തെ അതായത് 2021 മാർച്ചിലെ SSC IT എക്സാമിനായി പ്രസിദ്ധീകരിച്ച ചോദ്യശേഖരത്തിലെ ഗ്രൂപ്പ് 1 ഒന്നാമത്തെ പ്രവർത്തനം ആണ് ഈ വീഡിയോയിൽ ചർച്ച ചെയ്യുന്നത്. അതായത് ഡിസൈനിങ്ങിൻ്റെ ലോകത്തേക്ക് എന്ന അധ്യായത്തിലെ ഒന്നാമത്തെ പ്രവർത്തനം എങ്ങനെ ചെയ്യാമെന്ന് നോക്കാം. അതിനു മുമ്പ് കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞ പോലെ റിസോഴ്സുകൾ കൈറ്റ് സൈറ്റിൽ ലഭ്യമായിരിക്കുമെന്ന് പറഞ്ഞിരുന്നു. കൈറ്റ് സൈറ്റിൽ റിസോഴ്സുകൾ ലഭ്യമായിട്ടുണ്ട്. ഈ റിസോഴ്സുകൾ നമുക്ക് എങ്ങനെ ഡൗൺലോഡ് ചെയ്ത് ഉപയോഗപ്പെടുത്താമെന്ന് നോക്കാം. അതിനായി ബ്രൗസർ തുറന്ന് അഡ്രസ് ബാറിൽ www.kite.kerala.gov.in എന്ന് ടൈപ്പ് ചെയ്ത് എൻ്റർ അമർത്തുക. തുറന്നു വരുന്ന ജാലകത്തിൽ നിന്നും മൗസ് ഉപയോഗിച്ച് സ്ക്രോൾ ചെയ്ത് താഴേക്ക് വന്നു കഴിഞ്ഞാൽ SSC IT പ്രാക്ടിക്കൽ റിസോഴ്സസ് ന്യൂ എന്ന് ലിങ്ക് കാണാം. ഈ ലിങ്കിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്കൊരു സിപ്പ് ഫയൽ ലഭിക്കും. ഈ ഫയൽ സേവ് ഫയൽ എന്നത് റേഡിയോ ബട്ടൺ ക്ലിക്ക് ചെയ്ത് ഓക്കെ നൽകുക. ഇപ്പോൾ ഈ ഫയൽ ഇവിടെ ഡൗൺലോഡ്സിൽ ഇവിടെ ലഭ്യമാകും. ഡൗൺലോഡ്സ് ഈ ഭാഗം ഒന്ന് ക്ലിക്ക് ചെയ്യുന്നു. ഇപ്പോൾ നോക്കൂ, resource.zip എന്ന് പറയുന്ന ഒരു ഫയൽ നമുക്ക് കാണാൻ സാധിക്കും. ഇതാണ് നമുക്ക് ആവശ്യമുള്ള ഫയൽ. ഇത് കാണുന്നതിനായി നമുക്കതിൻ്റെ വലതുഭാഗത്തുള്ള ഈ ഫോൾഡറിൽ ഒന്ന് ക്ലിക്ക് ചെയ്യുക. ക്ലിക്ക് ചെയ്യുന്നതോടുകൂടി ഡൗൺലോഡ്സിലാണ് ഈ ഫയലുള്ളത്. അവിടെയുള്ള resource.zip എന്ന് പറയുന്ന ഫയൽ നമുക്ക് കാണാം. നമുക്കറിയാം ഇത് സിപ്പ് ഫയലാണ്, ഇതിനെ ഇപ്രകാരം ഉപയോഗിക്കാൻ കഴിയില്ല. അതിനായി നമ്മൾ എന്ത് ചെയ്യുന്നു, സെലക്ട് ചെയ്ത് റൈറ്റ് ക്ലിക്ക് ചെയ്ത് എക്സ്ട്രാക്ട് ഹിയർ നൽകുന്നു. ഇപ്പോൾ ഒരു ഫോൾഡർ തുറന്നു വരുന്നു. ഈ resources.zip-ലുള്ള എല്ലാ ഫയലുകളും റിസോഴ്സിലുണ്ടായിരിക്കും. റിസോഴ്സ് എന്ന ഫോൾഡർ ഡബിൾ ക്ലിക്ക് ചെയ്ത് ഓപ്പൺ ചെയ്യുന്നു. തുടർന്ന് അതിനുള്ളിൽ നമുക്ക് ആവശ്യമുള്ള എല്ലാ റിസോഴ്സുകളും ലഭ്യമായിരിക്കും. എക്സാം ഡോക്യുമെൻ്റ് തുറന്നു നോക്കിയാൽ അതിനുള്ളിൽ ഫയലുകൾ കാണാം. ഇത് യഥാക്രമം നമ്മുടെ എല്ലാ പ്രവർത്തനങ്ങൾക്കും ആവശ്യമായിട്ടുള്ള ഫയലുകളാണ്. അതുപോലെ തന്നെ Image 10 എന്നതിലും ചിത്രങ്ങൾ, ആവശ്യമുള്ള ചിത്രങ്ങൾ കാണാം. ഡൗൺലോഡ്സിലുള്ള ഈ റിസോഴ്സസിനെ നാം ഇവിടെ നിന്നും കോപ്പി ചെയ്ത് റൈറ്റ് ക്ലിക്ക് ചെയ്ത് കോപ്പി ചെയ്ത് ഹോമിൽ പേസ്റ്റ് ചെയ്യുന്നു. ഇനി നമുക്ക് ഒന്നാമത്തെ പ്രവർത്തനം നോക്കാം. മുകളിൽ കാണുന്ന മാതൃകയിലുള്ളതുപോലെ ഒരു സ്റ്റിക്കർ ഇങ്ക്സ്കേപ്പ് സോഫ്റ്റ്വെയർ ഉപയോഗിച്ച് തയ്യാറാക്കുക. ഇതിലേക്ക് ആവശ്യമായ മാസ്കിൻ്റെ ചിത്രം ഹോമിലെ Images 10 ഫോൾഡറിൽ mask.png എന്ന ഫയലിൽ നൽകിയിരിക്കുന്നു. തയ്യാറാക്കിയ ചിത്രം നിങ്ങളുടെ register_stickr എന്ന പേരിൽ ഹോമിലെ Exam 10 ഫോൾഡറിൽ SVG ഫയലായി സേവ് ചെയ്യുക എന്നതാണ്. അപ്പോൾ നാം ചെയ്യേണ്ടത് ഈ ചിത്രത്തിൽ കാണുന്നത് പോലെയുള്ള ഒരു പ്രവർത്തനം ചെയ്യണം. അതിനാവശ്യമായ ചിത്രം, മാസ്കിൻ്റെ ചിത്രം ഹോമിൽ റിസോഴ്സിൽ നൽകിയിട്ടുണ്ട്, അതുപയോഗപ്പെടുത്താം. ഈ പ്രവർത്തനമാണ് ചെയ്യേണ്ടത്. അതിനായി ആദ്യം അപ്ലിക്കേഷൻ, ഗ്രാഫിക്സ്, ഇങ്ക്സ്കേപ്പ് വെക്ടർ ഗ്രാഫിക്സ് എഡിറ്റർ ക്ലിക്ക് ചെയ്ത് തുറക്കുക. തുറന്നു വരുന്ന ജാലകത്തിൽ നമുക്ക് ഇതുപോലെയുള്ള ഒരു ബോർഡർ കാണാം. ഇതിനുള്ളിൽ വെച്ച് തന്നെ നമുക്ക് വേണമെങ്കിൽ ഈ പ്രവർത്തനം ചെയ്യാം. ഉദാഹരണമായി ഇവിടെ നിന്നും ക്രിയേറ്റ് റെക്റ്റാങ്കിൾ ടൂൾ എടുത്തുകൊണ്ട് നമുക്കിവിടെ വരച്ച് ചേർക്കാം. ഇനി ഇതിൽ തന്നിരിക്കുന്ന പ്രവർത്തനം ചെയ്യാം. മറ്റൊരു രീതി എന്ന് പറയുന്നത് നമുക്ക് വേണമെങ്കിൽ ഇവിടെ സ്ക്രീൻ മാത്രമാക്കി മാറ്റാം. ഇവിടെയുള്ള ഈ ഫ്രെയിം നമുക്ക് ഒഴിവാക്കാൻ സാധിക്കും. അതിനായി ഫയലിലുള്ള ഡോക്യുമെൻ്റ് പ്രോപ്പർട്ടീസ് ക്ലിക്ക് ചെയ്യുക. തുറന്നു വരുന്ന ജാലകത്തിൽ നിന്നും ഷോ പേജ് ബോർഡർ എന്നത്
ഒരു ടിക് മാർക്ക് ഉള്ളത് അത് ഒഴിവാക്കുക അതിനുശേഷം ക്ലോസ് ചെയ്യുക ഇപ്പോൾ നമുക്കൊരു സ്ക്രീൻ ഇവിടെ ലഭ്യമായി ഇനി നമുക്ക് ചിത്രത്തിൽ കാണുന്നതുപോലെയുള്ള പ്രവർത്തനം ആണ് നമുക്ക് ചെയ്യേണ്ടത് അതിനായി റെക്ടാംഗിൾ ടൂൾ ഉപയോഗിച്ചുകൊണ്ട് ഒരു ചതുരം വരയ്ക്കുക ഇടത് ഭാഗത്തുനിന്ന് ടൂൾ ബോക്സിൽ നിന്ന് ലഭ്യമാകുന്ന റെക്ടാംഗിൾ ടൂൾ ക്ലിക്ക് ചെയ്ത് ഒരു ചതുരം വരയ്ക്കുക ഇവിടെ നമുക്ക് താഴെയുള്ള കളർ പാനലിൽ നിന്നും നമുക്ക് ആവശ്യമുള്ള കളർ ക്ലിക്ക് ചെയ്യാവുന്നതാണ് നമുക്ക് കളറുകൾ ഏത് വേണമെങ്കിലും നമുക്ക് ക്ലിക്ക് ചെയ്യാം ഇതല്ലെങ്കിൽ ഇതിൻ്റെ ലൈറ്റ് കളറുകൾ നമുക്കിവിടെ കാണാൻ സാധിക്കും ഏത് കളറാണോ നമുക്ക് വേണ്ടത് ആ കളർ നമുക്കിവിടെ നിന്ന് തിരഞ്ഞെടുക്കാൻ സാധിക്കും ഇനി നമ്മുടെ ചോദ്യത്തിൽ ഇതിനൊരു ബോർഡർ ഉള്ളതായിട്ട് കാണാം ചോദ്യത്തിൽ ഒരു ബോർഡർ ഉള്ളതായിട്ട് കാണാം ബോർഡർ നിർമ്മിക്കുന്നതിനായി നമ്മുടെ ഓബ്ജക്റ്റിലുള്ള ഫിൽ ആൻഡ് സ്ട്രോക്ക് ക്ലിക്ക് ചെയ്യുക ഫിൽ ആൻഡ് സ്ട്രോക്ക് ജാലകത്തിൽ ഫില്ല് സ്ട്രോക്ക് പെയിൻറ്റ് സ്ട്രോക്ക് സ്റ്റൈൽ മൂന്ന് ടാബുകൾ നമുക്ക് കാണാൻ സാധിക്കും അതിൽ നിന്നും സ്ട്രോക്ക് സ്റ്റൈൽ അതായത് ഇതിൻ്റെ ബോർഡറിന് വരുന്ന സ്റ്റൈൽ എപ്രകാരമാണ് എന്ന് നമുക്ക് മാറ്റാൻ സാധിക്കും അതിനായി ഇപ്പോൾ ഇവിടെ വിഡ്ത്ത് 000 എന്നാണ് തന്നിരിക്കുന്നത് അതിനർത്ഥം ഇവിടെ ബോർഡർ ഉണ്ടെങ്കിലും കനം 0 ആണ് ഇവിടെ നമ്മൾ കനം അല്പമൊന്ന് കൂട്ടി കൊടുക്കുന്നു 0 എന്നുള്ളത് 0 എന്നുള്ളത് മാറ്റി 2 എന്ന് ടൈപ്പ് ചെയ്യുന്നു അതുപോലെ കണ്ടോ ഇപ്പോൾ ഇവിടെ ഒരു ബോർഡർ വന്നതായിട്ട് കാണാം ഈ ബോർഡറിൽ പല രീതിയിലുള്ള ബോർഡർ തന്നിട്ടുണ്ട് നമുക്ക് വേണമെങ്കിൽ ഡാഷ് ഉപയോഗിച്ചിട്ടായിരിക്കാം അതല്ലെങ്കിൽ അതിൻ്റെ കുത്തു കുത്തുകളായിരിക്കാം ബോർഡർ ആക്കാം അങ്ങനെ ഏത് ബോർഡർ വേണമെങ്കിലും ഇവിടെ നിന്ന് നമുക്കിവിടെ വേണ്ടത് ഡാഷ് തന്നെയാണ് ഡാഷ് എന്ന് പറയുന്ന ഓപ്ഷൻ എടുത്തു ഇപ്പോൾ നമുക്ക് നോക്കൂ ഏകദേശം നമ്മുടെ ചിത്രത്തിൽ കണ്ടിട്ടുള്ള ബോർഡർ നമുക്ക് ലഭിക്കുന്നു ബോർഡറും ലഭിച്ചു ഇനി നമുക്കിതിനെ ഫിൽ ആൻഡ് സ്ട്രോക്ക് ആക്റ്റീവ് ആക്കണമെങ്കിൽ നമ്മൾ സെലക്ട് ചെയ്ത് ഇവിടെ നിന്ന് ക്ലിക്ക് ചെയ്താൽ മതി ആക്റ്റീവായി ഇപ്പോൾ ഫിൽ ആൻഡ് സ്ട്രോക്കും ആക്റ്റീവായി നമുക്കിതിനെ വേണമെങ്കിൽ ഭംഗിയൊക്കെ വർദ്ധിപ്പിക്കാം ഇനി നമുക്കിതിനെ ഈ ബോർഡറിൻ്റെ കളർ അല്പം കൂട്ടുകയോ കുറയ്ക്കുകയോ ചെയ്യണമെങ്കിൽ സ്ട്രോക്ക് പെയിൻറ്റിലൊന്ന് ക്ലിക്ക് ചെയ്ത് നമുക്കിവിടെ ഏത് കളറാണോ വേണ്ടത് അതിലേക്ക് ഇങ്ങനെ മാറ്റി കൊടുക്കാം ഇനി ഈ കളറാണെങ്കിൽ ഈ കളറിലേക്ക് നമുക്കതിനെ മാറ്റാം നോക്കൂ കളർ മാറിയതായി കാണാം മാറ്റി കൊടുക്കാം നമുക്ക് ഏത് കളറാണോ വേണ്ടത് അതിനനുസരിച്ച് അതിനെ മാറ്റാം ഇപ്രകാരം നമുക്ക് ഇതിൻ്റെ ബോർഡർ തിരഞ്ഞെടുക്കാവുന്നതാണ് അപ്പോൾ നാം ഒന്നാമത്തെ പ്രവർത്തനം ആദ്യ സ്റ്റെപ്പ് പൂർത്തിയാക്കി കഴിഞ്ഞു ഇനി നമുക്ക് വേണ്ടത് രണ്ടാമത്തെ സ്റ്റെപ്പ് എന്താണെന്ന് നോക്കാം ഇതിലേക്ക് ആവശ്യമായ മാസ്കിൻ്റെ ചിത്രം ഹോമിലെ ഇമേജ് 10 ഫോൾഡറിൽ മാസ്ക് .png എന്ന ഫയലിൽ നൽകിയിരിക്കുന്നു എന്നാണ് അല്ലേ അപ്പോൾ ഹോമിലെ ഇമേജ് 10 എന്ന ഫോൾഡറിലുണ്ട് മാസ്ക് .png എന്ന ഫയൽ നൽകിയിരിക്കുന്നു ഈ ചിത്രമാണ് നമുക്ക് ഇങ്ങോട്ട് കൊണ്ടുവരേണ്ടത് അതിനായി ഫയൽ ഇമ്പോർട്ട് ക്ലിക്ക് ചെയ്ത് ഹോമിലുള്ള റിസോഴ്സ് ഓപ്പൺ ചെയ്ത് അതിനുള്ളിലുള്ള ഇമേജ് 10 തുറന്ന് ഇമേജ് 10ലുള്ള മാസ്ക് .png സെലക്ട് ചെയ്യുന്നു അതിനുശേഷം ഓപ്പൺ ക്ലിക്ക് ചെയ്യുന്നു ഓക്കെ ക്ലിക്ക് ചെയ്യുക ഈ ചിത്രം നമുക്ക് ആവശ്യമുള്ള സ്ഥലത്ത് കൊണ്ടുവച്ച് അതിൻ്റെ വലുപ്പം ക്രമീകരിക്കുക ആവശ്യമായ വലുപ്പത്തിലേക്ക് അതിനെ ക്രമീകരിക്കുക നമുക്കതിനെ ആവശ്യമായ സ്ഥലത്തേക്ക് നീക്കി വെച്ച് ഇപ്പോൾ നമുക്ക് ആ ചോദ്യത്തിൽ പറഞ്ഞിട്ടുള്ള രണ്ടാമത്തെ പ്രവർത്തനവും പൂർത്തിയാക്കി അടുത്ത പ്രവർത്തനം പ്ലീസ് വെയർ എ മാസ്ക് എന്ന് ഇതുപോലെ നമുക്ക്
ഈ സ്റ്റിക്കറിൽ ടൈപ്പ് ചെയ്യണം. അതിനായി ഇടത് ഭാഗത്തുള്ള ടൂൾ ബോക്സിൻ്റെ ഏറ്റവും അവസാനത്തെ ടൂളിൽ കാണുന്ന ടൂളിൽ നിന്നും ക്രിയേറ്റ് ആൻഡ് എഡിറ്റ് ടെക്സ്റ്റ് ഓബ്ജക്റ്റ് ക്ലിക്ക് ചെയ്യുക. നമ്മുടെ സ്ക്രീനിൽ അല്ലെങ്കിൽ സ്റ്റിക്കറിലൊന്ന് ക്ലിക്ക് ചെയ്യുക. ഇപ്പോൾ മൗസ് ബ്ലിങ്ക് ചെയ്യുന്നത് കാണാം. ഇവിടെ നമ്മൾ ക്യാപ്സ് ലോക്കിൽ പ്ലീസ് വെയർ എ മാസ്ക് എന്ന് ടൈപ്പ് ചെയ്യുക. ഇനി ഇതിന് വലിപ്പം കൂട്ടണമെങ്കിലും കുറയ്ക്കണമെങ്കിലും എല്ലാം തന്നെ നമുക്ക് ഇതിനെ സെലക്ട് ചെയ്ത് ഒന്ന് രണ്ട് രീതിയിൽ നമുക്കിപ്പോൾ അത്രയും ചെയ്യാം. വേണമെങ്കിൽ ഇതിനെ സെലക്ട് ചെയ്ത് മുഴുവനായി സെലക്ട് ചെയ്ത് മുകളിലുള്ള ഏറ്റവും മുകൾ ഭാഗത്തെ മൗസ് പോയിന്റ് ശ്രദ്ധിക്കുക, ടി എന്ന് കാണാം, അവിടെ ഒന്ന് ക്ലിക്ക് ചെയ്യുക. ഇപ്പോൾ ഈ ഭാഗത്ത് വലതുഭാഗത്ത് മാറ്റം വരുത്തി താഴെ അപ്ലൈ എന്ന് നൽകിയാൽ ഈ മാറ്റങ്ങൾ ഇവിടെ പ്രതിഫലിക്കും. നമുക്ക് നോക്കാം. അതിനായി ഇതൊന്ന് സെലക്ട് ചെയ്തു, എല്ലാം സെലക്ട് ചെയ്തു, പ്ലീസ് വെയർ എ മാസ്ക് സെലക്ട് ചെയ്യുന്നു, അതിനുശേഷം ബോൾഡ് എന്ന് ക്ലിക്ക് ചെയ്യുന്നു. അതുപോലെ തന്നെ ഫോണ്ട് സൈസ് വേണമെങ്കിൽ ഇവിടെ നിന്നും വർദ്ധിപ്പിക്കാം. ഫോണ്ട് സൈസ് അല്പം വർദ്ധിപ്പിക്കുന്നു, ഫോണ്ട് സൈസ് വർദ്ധിപ്പിക്കുന്നു. അതിനുശേഷം നമുക്കിതിനെ അപ്ലൈ നൽകുക, അപ്ലൈ ക്ലിക്ക് ചെയ്യുക, അവിടെ മാറ്റം നമുക്ക് ദൃശ്യമാകും. ഇനി അതുമല്ലെങ്കിൽ ഇതിനെ സെലക്ഷൻ കൊടുത്തതിന് ശേഷം, സെലക്ഷൻ ടൂൾ ഉപയോഗിച്ച് ക്ലിക്ക് ചെയ്തതിന് ശേഷം നമുക്കിതിനെ ഇവിടെ നിന്നും വേണമെങ്കിൽ നീട്ടി നമുക്കിതിൻ്റെ വലുപ്പം വർദ്ധിപ്പിക്കാവുന്നതാണ്. ഏകദേശം ചിത്രത്തിൽ പറഞ്ഞ പോലെ നമുക്കിതിനെ തയ്യാറാക്കാവുന്നതാണ്. ഇനി നമുക്ക് വേണ്ടത് ഇതിൻ്റെ കളർ ഒന്ന് മാറ്റണം എന്ന് വിചാരിക്കുക. കളർ മാറ്റണമെങ്കിൽ താഴെ നിന്നും താഴെയുള്ള കളർ പാലറ്റിൽ നിന്നും നമുക്ക് ആവശ്യമുള്ള കളർ സെലക്ട് ചെയ്യാം. താഴെയുള്ള കളർ പാലറ്റ് ശ്രദ്ധിക്കുക, ഇത് നമുക്ക് ധാരാളം കളറുകൾ ഇവിടെ കാണാൻ സാധിക്കും. ഇതിൽ ഏത് കളറാണോ നിങ്ങൾക്ക് സൂട്ടബിൾ ആയി തോന്നുന്നത് അതിലൊന്ന് ക്ലിക്ക് ചെയ്താൽ മതി നമുക്കിതിനെ കളർ. ഇപ്പോൾ നമുക്ക് തന്നിട്ടുള്ള ചിത്രവും നമ്മൾ തയ്യാറാക്കിയ ചിത്രവും ഏകദേശം ഒരേപോലെ ആയിരിക്കുന്നതായിട്ട് കാണാം. ഇത്രയും ചെയ്തതിന് ശേഷം ചോദ്യത്തിൽ പറഞ്ഞിരിക്കുന്ന അടുത്ത പ്രവർത്തനം എന്താണെന്ന് നമുക്ക് നോക്കാം. തയ്യാറാക്കിയ ചിത്രം നിങ്ങളുടെ രജിസ്റ്റർ നമ്പർ അണ്ടർസ്കോർ സ്റ്റിക്കർ എന്ന പേരിൽ ഹോമിലെ എക്സാം 10 എന്ന ഫോൾഡറിൽ SVG ഫയലായി സേവ് ചെയ്യുക എന്നാണ്. ഫയൽ, സേവ്, പേര്, എന്ത് പേരിലാണ് സേവ് ചെയ്യേണ്ടത്? സേവ് ചെയ്യേണ്ടത് രജിസ്റ്റർ നമ്പർ അണ്ടർസ്കോർ സ്റ്റിക്കർ. ഇവിടെ രജിസ്റ്റർ നമ്പർ എന്നത് 34 34 34 എന്നാണ് രജിസ്റ്റർ നമ്പർ എന്ന് വിചാരിക്കുക. ആ രജിസ്റ്റർ നമ്പർ അണ്ടർസ്കോർ എങ്ങനെയാണ് ടൈപ്പ് ചെയ്യുക? അണ്ടർസ്കോർ ടൈപ്പ് ചെയ്യുന്നതിന് വേണ്ടി ഷിഫ്റ്റ് -, അതിനുശേഷം സ്റ്റിക്കർ എന്ന് ടൈപ്പ് ചെയ്യുക. .svg എന്ന പേരിൽ ഹോമിലുള്ള exam10 എന്ന ഫോൾഡർ തുറന്ന് അതിനുള്ളിൽ asnm_sticker.svg എന്ന എക്സ്റ്റൻഷനോടുകൂടി സേവ് ചെയ്യുക. ഇതോടുകൂടി ഈ പ്രവർത്തനം, അതിൽ പറഞ്ഞിരിക്കുന്ന ഒന്നാമത്തെ പ്രവർത്തനം പൂർത്തിയായി. ഈ വീഡിയോ ഇവിടെ അവസാനിപ്പിക്കുന്നു. ഇതുപോലെ മറ്റു ചോദ്യങ്ങളുടെ വീഡിയോയുമായി വീണ്ടും കാണാം. ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ഈ ചാനൽ ഷെയർ ചെയ്യുക, ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക.